മൂവി ട്രാക്കറിന്റെ മീറ്റ് ദ സീരീസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നെറ്റ്ഫ്ലിക്സിന്റെ ഒരു സീരീസ് കണ്ടു. ഇത് കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ ഇന്ന് വന്നൊരു സീരീസ് ആണ് നെറ്റ്ഫ്ലിക്സിന്റെ ഇവിടെ ഹസ്മുഖ് എന്ന സീരീസ്. വാട്സ് ഓഫ് സ്റ്റാർട്ട്. എനിക്ക് ഈ ഒരു സീരീസ് ഇന്ന് തന്നെ കണ്ടു തീർക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതിയില്ല. കാരണം ടൈമിന് റിവ്യൂസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ എന്ന കാര്യത്തിൽ തീരെ ഉറപ്പില്ലാത്തൊരു ടൈപ്പ് ഓഫ് കണ്ടന്റ് ആണ് വെബ് സീരീസ്. ലെങ്ത് അതാണ് അവിടെയുള്ള മേജർ ഇഷ്യൂ. കണ്ടിന്യൂസ് വാച്ചായ കാരണം ബ്രേക്കൊന്നും എടുക്കാണ്ട് ആ ഒരു ഫ്ലോയിൽ കണ്ടു. കുറച്ച് ദിവസം മുന്നെയാണ് ഈ ഒരു സീരീസിൻ്റെ ട്രെയിലർ ഞാൻ കണ്ടത്. അപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. സോ ഹസ്മുഖ് എന്ന നെറ്റ്ഫ്ലിക്സിൻ്റെ സീരീസ് കണ്ടിട്ടുള്ള എൻ്റെ കുറച്ച് തോട്ട്സ് ഞാൻ പറയാം. സോ ഹിയർ വി ഗോ. നെറ്റ്ഫ്ലിക്സ് ഇന്ത്യയുടെ ഷോസിലോട്ട് വരുമ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ള ഫാക്ടർ, അതിപ്പോൾ ചെയ്യുന്ന കണ്ടൻറ്റ് മോശമാണേലും നല്ലതാണേലും, കാസ്റ്റിങ്ങിൽ എപ്പോഴും നല്ലൊരു പിക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. ഒ ടി ടി പ്ലാറ്റ്ഫോംസിൽ വരുന്ന കണ്ടൻറ്റും സ്റ്റാർ വാല്യൂ ഉള്ള നടന്മാരുള്ള കാരണം ആ ബലത്തിൽ ഹിറ്റായി പോകുന്ന ഒരു ഏരിയ അല്ല. കണ്ടൻറ്റാണ് ഇവിടെ കിങ്. സോ കണ്ടൻറ്റ് നല്ലതാണേലും നല്ല കിള്ളൻ പെർഫോമൻസുകൾ ഉണ്ടെങ്കിലും സീരീസും ഒ ടി ടി ഒറിജിനൽ ഫിലിംസും ഓഡിയൻസ് ഹിറ്റാക്കി മാറ്റും. സോ നെറ്റ്ഫ്ലിക്സ് ഇന്ത്യയുടെ കാസ്റ്റിംഗ് രീതിയിലോട്ട് വരികയാണെങ്കിൽ കോമൺ ആയിട്ട് കണ്ടിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അണ്ടർ റേറ്റഡ് ടാലൻസിന് നല്ല ചാൻസ് അവർ കൊടുക്കാറുണ്ട്. ഒന്നെങ്കിൽ ആ സ്പെസിഫിക് ഇൻഡസ്ട്രിയിൽ ആദ്യകാലത്ത് നല്ല സ്റ്റാറായിട്ട് പിന്നെ ഡൗൺ ആയ ടാലൻസ്, നെറ്റ്ഫ്ലിക്സിൻ്റെ ഇങ്ങനത്തെ ടാലൻസിന് എപ്പോഴും ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ ന്യൂ ഫേസുകളെ ഒക്കെ കൊണ്ടുവരാറുണ്ട്. ഇതിനെ പറ്റിയൊരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സൈഫ് അലി ഖാൻ തന്നെയാണ്. ബോളിവുഡിനെ എന്താണ് അദ്ദേഹത്തിനെ വെച്ച് ചെയ്യേണ്ടതെന്ന് ലാസ്റ്റ് 5 വർഷമായിട്ട് അറിയില്ല. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫിലിംസൊക്കെ വന്നിരുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ നെറ്റ്ഫ്ലിക്സിൻ്റെ സാക്രഡ് ഗെയിംസ് എന്ന സീരീസ് അദ്ദേഹം ചെയ്തപ്പോൾ ഒരു വല്ലാത്തൊരു കംബാക്ക് തന്നെ അദ്ദേഹം നടത്തി. പിന്നെ തനാജി പോലത്തെ ഒരു ഫിലിമും ചെയ്തു. ഇപ്പോൾ വിക്രം മേതയുടെ റീമേക്ക് കാസ്റ്റിലും ഉള്ളൊരു ആക്ടറാണ്. ഈ സീരീസ് കണ്ടപ്പോൾ എന്തോ പലയിടങ്ങളിലും ഫഹദ് ഫാസിലിന് ഓർമ്മ വന്നു. കാരണം ഈ ഒരു സീരീസിലെ ഹസ്മുഖ് എന്ന വീർദാസ് ചെയ്ത ക്യാരക്ടറും ട്രാൻസിലെ ഫഹദ് ഫാസിലിലെ വിജു പ്രസാദും തമ്മിൽ നല്ലൊരു മാച്ചിങ് ഉണ്ട്. എന്തൊക്കെയോ പ്ലാനിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, വലിയ സ്വപ്നങ്ങൾ വരെ ഉണ്ടായിരുന്ന രണ്ട് ക്യാരക്ടേഴ്സ്. പക്ഷേ സമയം ശരിയായിരുന്നില്ല, ചെയ്യുന്നതൊക്കെ വിചാരിച്ച പോലെ വന്നില്ല. പിന്നെ സാഹചര്യ പ്രശ്നങ്ങൾ കാരണം അകപ്പെട്ടു പോയ രണ്ട് ക്യാരക്ടേഴ്സ്. പക്ഷേ കഷ്ടപ്പെടുന്നവന് എന്തെങ്കിലും ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ ലൈഫിൽ ഇതിലും വലിയ ഒരു ഓഫർ കിട്ടാനില്ല എന്ന രീതിയിൽ ആ ഓഫർ അവർ ആക്സെപ്റ്റ് ചെയ്യുന്നു. പിന്നീട് അവർ സഞ്ചരിക്കുന്ന വഴിയിലൂടെ അവർക്ക് തന്നെ പണിയായിട്ട് വരുന്ന കുറച്ച് ക്യാരക്ടേഴ്സ്. ഇങ്ങനത്തെ ഒരു കോമൺ ടച്ച് രണ്ട് ക്യാരക്ടേഴ്സിൻ്റെയും ലൈഫ് ജേണിയിൽ വന്ന കാരണം ട്രാൻസ് എന്ന ഫിലിമും ഫഹദ് ഫാസിലിൻ്റെ ജോഷുവ കാൾട്ടൻ AKA വിജയ് പ്രസാദും വല്ലാണ്ട് ഇങ്ങനെ മൈൻഡിൽ വന്നു. ഈ സീരീസ് കണ്ടപ്പോൾ എന്തെന്നറിയില്ല, ഇത് ഇന്ത്യയിൽ ഇവിടെ കേരളത്തിൽ വരെ സംഭവിച്ച കുറച്ച് TV റിയാലിറ്റി ഷോസിനെ ഓർമ്മിപ്പിച്ചു. ശരിക്കും ഒരു TV ചാനലിന് വേണ്ട കാര്യം എന്താ, ഫ്രീക്വന്റ് ഓഡിയൻസ്. അതുണ്ടെങ്കിലേ TRP റേറ്റിംഗ് വരുള്ളൂ. സോ ഓഡിയൻസ് സപ്പോർട്ട് നല്ലോണം വരുത്തി TRP റേറ്റിംഗും ഉണ്ടാക്കിയിട്ട് ഓഡിയൻസിന് വേണ്ട കാര്യം ആദ്യം തന്നെ കൊടുക്കും. സപ്പോർട്ട് കൂടിക്കൂടി വരുമ്പോൾ TRP റേറ്റിംഗ് വേറെ ലെവലിലെത്തും. പിന്നെ ഇവർ സ്ക്രിപ്റ്റ് ചെയ്ത പോലെ ഇവരുടെ TV ഷോസിന് എൻഡിങ് കൊടുക്കും. ഇപ്പോൾ സമീപകാലത്ത് സംഭവിച്ച പോലെ ആദ്യം ഈ റിയാലിറ്റി ഷോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു വിന്നറിനെ മുന്നേ പ്രീ പ്ലാൻ ചെയ്ത് സ്ക്രിപ്റ്റഡ് മെറ്റീരിയൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇനി വിന്നർ ഉദ്ദേശിച്ച ആൾക്ക് അത്ര ഓഡിയൻസ് സപ്പോർട്ട് ഇല്ലെങ്കിൽ ഫാൻ ഫോളോയിങ് ഉള്ള കണ്ടസ്റ്റൻറ്റിനെ ലക്കി ട്രംപ് കാർഡായിട്ട് യൂസ് ചെയ്ത് TRP റേറ്റിംഗ് അങ്ങോട്ട് കൂട്ടിയാണ്ട് വിടും. പിന്നെ ഷോ ഹിറ്റായി അവസാനിക്കാറാകുമ്പോൾ ഇവർ പ്രീ പ്ലാൻ ചെയ്ത പോലെ കണ്ടസ്റ്റൻറ്റിനെ വിന്നറാക്കി മാറ്റും, അങ്ങനെ അനൗൺസ് ചെയ്യും. ഇതേ സെയിം ടൈപ്പ് സംഭവം ഈ ഒരു സീരീസിൽ കൊണ്ടുവന്നപ്പോൾ ചില പ്രമുഖ ചാനലിൻ്റെ കർണക്കുറ്റി നോക്കി കൊടുത്ത പോലത്തെ ഒരു ഫീലും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നി. ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് കൊണ്ടുവന്നതിന് ഈ സീരീസിൻ്റെ റൈറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വലിയൊരു കൈയടി അർഹിക്കുന്നുണ്ട്. ഒരു ഡാർക്ക് കോമഡി ക്രൈം ഡ്രാമയിൽ വരുന്നൊരു സീരീസാണ് ഹസ്മുഖ്. പെർഫോമൻസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ വീർദാസ് ആക്ടിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു റിയൽ കില്ലറാണെന്ന് തെളിയിച്ചു തന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൻ്റെ എല്ലാ കോമഡി ഡയലോഗും അത്രയും നല്ലതായിട്ട് തോന്നി. പതി പത്നി എന്ന ലൈൻ സ്പെഷ്യലായിട്ട് എടുത്ത് പറയണം. അത് വെച്ചിട്ടാണ് ഈ ഒരു സീരീസിൻ്റെ മിക്ക സെഗ്മെൻസിലും അദ്ദേഹം സ്കോർ ചെയ്യുന്നത്. വീർദാസിൻ്റെ പെർഫോമൻസ് കണ്ട് ഈ ഒരു സീരീസ് കാണുന്ന ഓരോ വ്യൂവറും ശരിക്കും ഞെട്ടിപ്പോവും. രൺവീർ ഷോറിയും നല്ലൊരു പെർഫോമൻസൊക്കെ ചെയ്തിട്ടുണ്ട്. ഹസ്മുഖിൻ്റെ മാനേജർ ജിമ്മി ഡീസൻ്റ് പെർഫോമൻസ് ആയിട്ട് തോന്നി. ചില സെഗ്മെൻസിൽ കൊണ്ടുവന്ന മനോജ് പവ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, ഡീസൻ്റ് പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഫീമെയിൽ ലീഡിൽ വന്ന രണ്ട് ആർട്ടിസ്റ്റ് ഉണ്ട്, പേര് എനിക്കറിയില്ല, ആദ്യമായിട്ടാണ് കാണുന്നത്. പെർഫോമൻസ് വൈസ് നന്നായിരുന്നു. ക്യാരക്ടറിൻ്റെ ഒരു ബോൾഡ്നെസ്സും സംഭവങ്ങളൊക്കെ നല്ലതായിട്ട് തോന്നി. ഇതിൽ വേറെയും ചില ആർട്ടിസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, പക്ഷേ ഇതുപോലെ എടുത്തു പറയേണ്ട പെർഫോമൻസ് ഒന്നും ആയിട്ട് തോന്നിയില്ല.
ഈ സീരീസിന്റെ റൈറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് കൊള്ളാമായിരുന്നു. നിഖിൽ അഡ്വാനി, വീർ ദാസ്, നിഖിൽ ഗോൺസാൽവസ്, സുബാൻ വർമ്മ, അമോഗ്രാണ ദീവ, നീരജ് പാണ്ഡെ, ഇങ്ങനെ വലിയൊരു ലിസ്റ്റുള്ള ഒരു റൈറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, വെൽ പ്ലേസിംഗ് കൊടുത്ത് നല്ല രീതിയിലുള്ള പ്രീമൈസുകളൊക്കെ റൈറ്റിംഗിൽ ഉണ്ടായിരുന്നു. നിഖിൽ ഗോൺസാൽവസിന്റെ ഡയറക്ഷനും ഇഷ്ടപ്പെട്ടു, എക്സിക്യൂഷൻ സ്റ്റൈലും ഒരു നല്ല അപ്രോച്ചും ആയിട്ട് തോന്നി. ക്യാമറ കുഴപ്പമില്ലാണ്ട് ചെയ്തിട്ടുണ്ട്, ഫ്രെയിംസ് ഒക്കെ ഓക്കെ എന്ന് പറയാം. ആകാശ് അഗർവാളിന്റെ സിനിമാറ്റോഗ്രഫിയും കുഴപ്പമില്ല. ആവറേജ് രീതിയിൽ നിൽക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളുമാണ് ഈ ഒരു സീസണിൽ വന്നിട്ടുള്ളത്. ഗംഭീരം എന്ന് പറയാനില്ല, പക്ഷേ മോശമാക്കിയിട്ടില്ല. സൗണ്ട് ഡിസൈനിങ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ചില ഇമ്പോർട്ടൻറ്റ് സെഗ്മെൻസ് ഒക്കെ കയറി വരുമ്പോൾ ഭയങ്കര എഫക്റ്റും രീതികളൊക്കെ സൗണ്ട് ഡിസൈനിങ്ങിൽ തോന്നിയിരുന്നു. 30-35 മിനിറ്റ് വരുന്ന 10 എപ്പിസോഡ്സ് ആയിട്ടാണ് ഈ ഒരു സീസണിൻ്റെ ലെങ്ത് വരുന്നത്. ടോട്ടലായിട്ട് പറഞ്ഞ 5.5 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ അപ്രോക്സിമേറ്റ് ആയിട്ട് അത്രയാണ് ലെങ്ത് വരുന്നത്. ഈ ഒരു ക്വാറന്റൈൻ പീരീഡിൽ കാണാൻ പറ്റിയൊരു സീരീസാണ് നെറ്റ്ഫ്ലിക്സിൻ്റെ ഇവിടെ ഹസ്മുഖ്. കാണുന്നവരെ പിടിച്ചു നിർത്തും അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ആദ്യ കുറച്ച് എപ്പിസോഡ്സ് കണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ഈ സീരീസ് ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല. അതാണ് നെറ്റ്ഫ്ലിക്സിൻ്റെ ഇവിടെ ഹസ്മുഖ്. അപ്പോൾ നിങ്ങൾക്കുള്ള വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണം കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. Bye-bye, guys.